നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ വിധിയിലേക്ക് സ്വാഗതം. ജ്യോതിഷവിധിയിലെ മൂന്നാം ഘട്ടമായ മയിൽപ്പീലിയിലേക്ക് നമുക്ക് കടക്കാം. മയിൽപ്പീലിയിലെ ഈ വാരം നമ്മൾ വാരാഹി യന്ത്രത്തിനെ കുറിച്ചാണ് അറിയുന്നത്. കഠിനമായ ശത്രുദോഷങ്ങളാൽ വലയുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ഉത്തമ പ്രതിവിധിയാണ് വാരാഹി യന്ത്രധാരണം. എത്ര കടുത്ത മന്ത്രപ്രയോഗങ്ങളെയും തടുക്കുവാൻ ശക്തിയുള്ള ഈ യന്ത്രം ധരിക്കുന്ന വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ളതായിരിക്കുന്ന അപകടവും ദേവി വരുത്തുകയില്ല. ശ്രീ ലളിതാദേവിയുടെ സൈന്യാധിപയാണ് വാരാഹി ദേവി. ഭണ്ഡാസുരൻ്റെ സഹോദരനായിരിക്കുന്ന വിശുക്രൻ എന്ന അസുരനെ യുദ്ധത്തിൽ വാരാഹി ദേവി വധിച്ചു കളഞ്ഞതായി ലളിതാ സഹസ്രനാമത്തിൽ പരാമർശമുണ്ട്. ആസുരികമായ ശക്തികളെയും പ്രതിബന്ധങ്ങളെയും ദേവി നിഷ്പ്രയാസം നശിപ്പിച്ച് തൻ്റെ ഭക്തന്മാർക്ക് എല്ലാ തരത്തിലുമുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളെയും പ്രദാനം ചെയ്യുന്നു. വാരാഹി ദേവിയുടെ ധ്യാന ശ്ലോകത്തിൽ ദേവിയെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ്: ചക്രം ഗഡ്ഗം മുസലമഭയം ദക്ഷിണേനൈവ ദൂർഭീം ശംഖം ഗേടം ഫലമദവരദം ബിഭ്രതിം വാമദൂർഭീം സിംഹാസീനാം യുഗളനയനാം ശ്യാമളാം കോലവക്ത്രാം വന്ദേ ദേവീം സകലവരദാം പഞ്ചമീ മാതൃമധ്യേ. ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ചക്രം, വാള്, ഉലക്ക, അഭയമുദ്ര എന്നിവ വലതുവശത്തെ കൈകളിലും ശംഖ്, പരിച, കരി, വരദമുദ്ര എന്നിവ ഇടതുവശത്തെ കൈകളിലും ധരിക്കുന്നവളും സിംഹത്തിനുമേൽ ഇരിക്കുന്നവളും രണ്ട് കണ്ണുള്ളവളും കറുപ്പ് നിറമുള്ളവളും വരാഹ സദൃശ്യമായിരിക്കുന്ന മുഖത്തോടു കൂടിയവളും എല്ലാ വരങ്ങളെയും നൽകുന്നവളും സപ്തമാതൃക്കളിൽ അഞ്ചാമതായും ഉള്ളവളുമായിരിക്കുന്ന ദേവിയെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഈ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം. അതിശക്തിമത്തായ വാരാഹി യന്ത്രം വിധിപ്രകാരമെഴുതി യഥാവിധി ധരിക്കുന്ന വ്യക്തികൾക്ക് യാതൊരു തരത്തിലുമുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളും വരുന്നതല്ല. എല്ലാവർക്കും ഈ യന്ത്രം ധരിക്കുവാനായി നൽകാൻ പാടില്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം മാന്ത്രികർ ഓർമ്മിക്കണം. ഈ യന്ത്രം അത്രയ്ക്കും ആവശ്യമാണ് എന്ന് കരുതുന്ന വ്യക്തികൾക്ക് മാത്രമേ നൽകാവൂ. ശത്രുദോഷങ്ങളെ ഇല്ലാതെയാക്കുവാനും ശത്രുദോഷങ്ങളെയും ശത്രുക്കളെയും തന്നെ സ്തംഭിപ്പിക്കുവാനും വേണ്ടി തയ്യാർ ചെയ്യുന്ന വാരാഹി യന്ത്രത്തിൻ്റെ ഫലം ഇപ്രകാരമാണ്: യന്ത്രമേതത്തു വാരാഹ്യ സ്വാത്മരക്ഷാകരം സദാ. യന്ത്രമേതത്തു വാരാഹ്യ സ്വാത്മരക്ഷാകരം സദാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാരാഹി യന്ത്രം എല്ലായ്പ്പോഴും എല്ലാ സമയത്തിലും ധരിക്കുന്ന വ്യക്തിയെ പൂർണ്ണമായും സംരക്ഷിക്കുന്നു എന്നർത്ഥം. സംസ്തംഭനം ച ശത്രൂണാം മോഹനം വശ്യകാരി ച. ശത്രുക്കൾക്കിത് സ്തംഭനത്തിനെയും മോഹനത്തിനെയും ഉണ്ടാക്കുന്നതാണ്. സ്തംഭനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളുടെ കാര്യങ്ങളെ സ്തംഭിപ്പിച്ചു നിർത്തും എന്നാണ്. അതുപോലെ തന്നെ മോഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാത്ത രീതിയിലൊരു മോഹവലയത്തിനെ ഉണ്ടാക്കിത്തീർക്കും. ഗതിവാഗാസ്യ ബുദ്ധ്യാദി സർവചേഷ്ടാ നിഗൃന്ദനം എന്നാണ്. അതുമാത്രമല്ല, ശത്രുക്കളുടെ ഗതിയും വാക്കും ബുദ്ധിയും മറ്റ് സർവചേഷ്ടകളും നിരോധിക്കപ്പെടുവാനും ശത്രുക്കളെ സ്വാധീനമാക്കുവാനും ഈ യന്ത്രത്തിന് ശക്തിയുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കിമത്ര ബഹുനോക്തേന സർവശത്രുവിനാശനം എന്നാണ്. എന്തിനധികം പറയണം, ഈ യന്ത്രം ധരിക്കുന്ന വ്യക്തികളുടെ സകല ശത്രുക്കളും ഉടനെ നാമാവശേഷമായി തീരുമെന്നാണ് പറയാം. അപ്പോൾ അത്രയും ശക്തിമത്താണ് വാരാഹി യന്ത്രം ധരിച്ചാലുള്ളതായിരിക്കുന്ന ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ശത്രുദോഷങ്ങളെ മാറ്റുന്നതിനോടൊപ്പം തന്നെ അഭിവൃദ്ധിയും കൂടി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനനുസൃതമായിരിക്കുന്ന രീതിയിൽ തയ്യാർ ചെയ്ത വാരാഹി യന്ത്രം ധരിക്കാവുന്നതാണ്. ആ തരത്തിൽ തയ്യാർ ചെയ്യുന്നതായിരിക്കുന്ന വാരാഹി യന്ത്രത്തിൻ്റെ ഫലം ഇപ്രകാരമാണ്: വാരാഹി യന്ത്രമേതൽ തു സർവശത്രുവിനാശനം. ഈ വാരാഹി യന്ത്രം സർവവിധത്തിലുള്ളതായിരിക്കുന്ന ശത്രുക്കളെയും നശിപ്പിക്കുന്നു. സർവരക്ഷാകരം വശ്യം ധനധാന്യ സമൃദ്ധിതം. സകല തരത്തിലുമുള്ളതായിരിക്കുന്ന രക്ഷകളെയും ഇത് ചെയ്യുന്നു. മാത്രമല്ല, ജനങ്ങളെയെല്ലാം തന്നെ വശീകരിച്ച് സ്വാധീനമാക്കുവാനും ധനസമൃദ്ധിയെയും ധാന്യപുഷ്ടിയെയും ഉണ്ടാക്കുവാനും ഈ യന്ത്രം സഹായിക്കുന്നു. സർവദുഷ്ടപ്രശമനം സർവരക്ഷാകരം പരം.
സർവദുഷ്ട പ്രശമനം, എല്ലാ തരത്തിലുള്ള ധരിക്കുന്ന ദുഷ്ടന്മാരെയും ഇത് നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ സർവരക്ഷാകരം പരം, സകല ഉപദ്രവങ്ങളിൽ നിന്നും സകല ദോഷങ്ങളിൽ നിന്നും ഈ സാധകനെ ഈ യന്ത്രം രക്ഷിക്കുകയും ചെയ്യുന്നു. പുരാണയർ മുനിഭിപ്രോക്ത ലോകാനുഗ്രഹ ദീക്ഷിതൈ, ലോകാനുഗ്രഹത്തിന് വേണ്ടി ജീവിച്ചിരുന്ന പുരാതന മഹർഷിമാർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ദേവീപ്രീതിക്കും അഭിവൃദ്ധിക്കും മാത്രമായിട്ട് യന്ത്രം ധരിക്കാവുന്നതാണ്. അങ്ങനെ തയ്യാർ ചെയ്തതായിരിക്കുന്ന വാരാഹി യന്ത്രം ധരിച്ചാലുള്ളതായിരിക്കുന്ന ഫലം ഇപ്രകാരമാണ്. സ്വർണാധിപട്ടേ വിലിക്കേതത് യന്ത്രമേതത് യഥാവിധി എന്നാണ്. ഈ വാരാഹി യന്ത്രം സ്വർണം വെള്ളി മുതലായ ലോഹത്തകടിൽ വിധിപ്രകാരം വരച്ച് ബാഹ്വാദോ വിദ്രുതം ദദ്യാൽ നൃണാം കീർത്തിധനം സുഖം, ബാഹു അതായത് കയ്യ് അല്ലെങ്കിൽ അരക്കെട്ട് മുതലായ അവയവങ്ങളിൽ ധരിക്കുന്നതായാൽ അവർക്ക് കീർത്തി ധനം സുഖം, കീർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ യശസ്സ് ധനം സുഖം മുതലായ കാര്യങ്ങൾ വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ധർമാർത്ഥ കാമമോക്ഷാശ്ച പശുധാന്യാധികാംസ്തഥാന്നാണ്. ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാല് പുരുഷാർത്ഥങ്ങളും പശുക്കൾ ധാന്യങ്ങൾ മുതലായ സമ്പത്തുക്കളും സിദ്ധിക്കുന്നതാണ് എന്നാണ്. ബഹുന കിമിഹോക്തേന വരാഹിഷ്ടം പ്രയച്ഛതി എന്നാണ്. എന്തിനധികം പറയണം, ഈ വാരാഹി യന്ത്രം ധരിക്കുന്നവർക്ക് സകല വിധത്തിലുള്ളതായിരിക്കുന്ന അഭീഷ്ടങ്ങളെയും ദേവി സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയധികം മഹത്തരമായതാണ് വാരാഹി യന്ത്രധാരണം പ്രധാനമായിട്ടും പറയുന്നത്. അത്യന്തം രഹസ്യാത്മകമായിരിക്കുന്ന ഈ വാരാഹി യന്ത്രം ഉത്തമനായിരിക്കുന്ന കർമ്മിയെ കൊണ്ട് എഴുതിച്ച് വിധിപ്രകാരം ധരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സകല രീതിയിലുള്ളതായിരിക്കുന്ന ഫലങ്ങളും ലഭിക്കുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തു പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ആലത്തൂർ. ഫോൺ നമ്പർ 9447-3201-92. ഇമെയിൽ kerala astrologer@gmail.com. വെബ്സൈറ്റ് www.keralaastrologer.com. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.